വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഈദ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. പക്ഷേ ഔട്ടിങ് അത്ര സേഫ് അല്ല എന്നറിയാം. അപ്പോൾ ഞങ്ങളൊരു ലോങ് ഡ്രൈവിംഗ് ആണ് പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ ഏകദേശം ഈ ഡ്രൈവിംഗ് കഴിഞ്ഞ അംബാജ് ഐലൻഡ് അവിടം വരെ ഞങ്ങൾ പ്ലാൻ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അടുത്ത് ഒരു ദിൽമുനിയ ഐലൻഡ്, അതേപോലെ തന്നെ അവിടെ ഒരു ഷോപ്പിംഗ് മാളും ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഒന്ന് കയറി നോക്കാം, കാരണം ഇപ്പോൾ രാവിലെയാണ്, വലിയ തിരക്കൊന്നും കാണില്ല എന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. കാരണം ഇതാണ് ദിൽമുനിയ ഷോപ്പിംഗ് മാൾ. ഇവിടെ വന്നപ്പോൾ തന്നെ തോന്നുന്നുണ്ട് വലിയ റഷൊന്നും ഇല്ല എന്ന്. ഞങ്ങളിപ്പം കാറ് പാർക്ക് ചെയ്തു. ഇതാണ് ദിൽമുനിയ ഷോപ്പിംഗ് മാളിന്റെ എൻട്രൻസ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു തിരക്കുമില്ല, തീരെ ആൾക്കാരില്ല. ശരിക്കും ഞാൻ കണ്ടത് ആകെ രണ്ടോ മൂന്നോ ഫാമിലി മാത്രമാണ്. പക്ഷേ ഇവിടെ വന്ന ഷോപ്പിംഗ് മാൾ കണ്ടു കഴിഞ്ഞപ്പം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടത് ഈ ഫ്ലോറ്, അതേപോലെ തന്നെ ഇതിൻ്റെ വളക്ക് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കുറേ നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കാണാനിടയായത്. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളിത് ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കുക, കാരണം കുറേ സർപ്രൈസാണ് ഇതിൽ കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതാ കണ്ട, ഇപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് കാണാൻ പറ്റുന്ന കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ്, എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസാണ് ഇവിടെ കാണാൻ പറ്റിയത്. ശരിക്കും കുട്ടികൾക്ക് നല്ലൊരു ഫണ്ണായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. പിന്നെ നല്ല നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ് ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ കാണാനിടയായത്. ഇനിയിപ്പോൾ ഈ ഷോപ്പിംഗ് മാളിൻ്റെ അകത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റിയ ഒരു വ്യൂ ആണ് ഇതേ പുറത്തേക്കുള്ള ഈ ഐലൻഡ്. ഇത് ശരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ദിൽമുനിയ ഐലൻഡ്. ശരിക്കും ഇത് ഇവിടെ നിന്ന് നോക്കുമ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഇനിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ദേ കണ്ടോ ഇതെന്താണെന്നല്ല, ഇതാണ് നമ്മുടെ ദിൽമുനിയ മാളിലുള്ള അക്വേറിയം. ഈ അക്വേറിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ് ശരിക്കൊരു സിലിണ്ട്രിക്കൽ അക്വേറിയമാണ്. ഫസ്റ്റ് സിലിണ്ട്രിക്കൽ അക്വേറിയം ഇൻ GCC ഷോപ്പിംഗ് മാൾ എന്ന് തന്നെ വേണം പറയാൻ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിനെ കാണാനായിട്ട്. ആ ഷേപ്പ് തന്നെ അതിൻ്റെ ഒരു ഭംഗിയാണ്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 17 meters, അതേപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ 7 meters ആണ്. ഇതിൽ ഏകദേശം 2500 മറൈൻ അനിമൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും 7 lakh liters ഓഫ് വാട്ടർ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഫൺ ആൻഡ് എഡ്യൂക്കേഷണൽ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ശരിക്കും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മറൈൻ അനിമൽസിനെ കുറിച്ചൊക്കെ അവരുടെ ആ ലൈഫും ഒക്കെ പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അത്രയും ക്ലോസ് ആയിട്ട് കുട്ടികൾക്കിത് ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ശരിക്കും ഇതൊരു അണ്ടർ ദ സീ കാണുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സീ വീഡ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് നല്ല ക്ലോസ് ആയിട്ട് നിന്ന് തന്നെ ഇത് കാണാൻ പറ്റും, വളരെ അടുത്ത് നിന്നിട്ട്. ശരിക്കും ഞങ്ങൾ വന്നത് രാവിലെയാണ്. എനിക്ക് തോന്നി രാത്രിയായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും ഇതൊക്കെ, അത്രയും ഭംഗിയായിരിക്കും കാണാനായിട്ട്.
അപ്പോൾ ദേ കഴിഞ്ഞിട്ടില്ല, അതേ കണ്ടോ. ദേ ഇതാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഞങ്ങൾ ആസ്വദിച്ചത്. എന്താണെന്നറിയോ, ഇത് ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരു പ്രൊഫഷണൽ ഡൈവർ എന്ന് തന്നെ വേണം പറയാൻ. ഇത് ഫിഷിനെ ഫീഡ് ചെയ്യുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഫിഷിന് ഫീഡ് ചെയ്യുന്നതാണ്. ആ സ്പെഷ്യൽ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്നതാണ്. അതുകൊണ്ട് ഓരോ ഫിഷിനെയും ഫീഡ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് വളരെ ക്ലോസ് ആയി നിന്നുകൊണ്ട് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ശരിക്കും ഞങ്ങളിത് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഈ ഷോപ്പിംഗ് മാളിൽ വന്നിട്ട് മാക്സിമം സ്പെൻഡ് ചെയ്ത ടൈമാണ് ഈ അക്വേറിയത്തിൻ്റെ മുമ്പിൽ. അപ്പം ഞങ്ങൾ വന്ന അതേ ടൈമിൽ തന്നെ ഫിഷിന് ഫീഡിങ് ടൈം ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്കിത് കാണാനിടയായത്. ഇതിൻ്റെ ടൈമിംഗ് എത്രയാണെന്ന് ശരിക്കും നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിട്ടാണ്. കണ്ടോ, അതേ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിട്ട് ഇത് ഫോർത്ത് ഫ്ലോറിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്ലേസ്, ഗ്രൗണ്ട് ഫ്ലോറിൽ. പിന്നെ ഈ ഷോപ്പിംഗ് മാളിൽ ശരിക്കും കുറേ ഷോപ്സ് ഒന്നും കാണാനില്ല. പിന്നെ ഒരു ഫ്രഷ് ഫുഡ്, അതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ കാണാം. ഇവിടെ ഫ്രഷ് ഫുഡ് അവൈലബിളാണ്. തമീമി മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണാൻ പറ്റിയ ഈ വ്യൂ ആണ് നമ്മുടെ ദിൽമുനിയ ഐലൻഡിൻ്റെ വ്യൂ. ഇതും ശരിക്കും ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പോൾ ഇനിയും ഈ ഷോപ്പിംഗ് മാളും അതേപോലെ തന്നെ ഈ അക്വേറിയം ഒന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.